മൂന്നാമത്തെ നമ്മുടെ വിഷയം എം വി ഗോവിന്ദൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ നടക്കുന്നു ആ ജാഥ വലിയ വിജയമാക്കാൻ സി പി എം അതിൻ്റെ മിഷനറി മുഴുവൻ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് കണ്ണൂരിൽ ആ ജാഥയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പാർട്ടി തന്നെ ആവശ്യപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് അംഗം ആവശ്യപ്പെടുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഒരാളും വിട്ടുപോകാതെ മുഴുവൻ ആളുകളും ഈ ജാഥയിൽ പങ്കെടുക്കണം പങ്കെടുക്കാത്ത ആളുകളുടെ പണി എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് ഓഡിയോ ക്ലിപ്പിൽ പഞ്ചായത്ത് അംഗം സുചിത്ര അവർ പറയുന്നത് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളി സംസാരിക്കണം അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ ഇനി പണിക്കവർ തുടർന്നോ വേണ്ടയോ എന്ന കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ് എന്ന് വെച്ചാൽ ജാഥയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല എന്ന സന്ദേശം വളരെ ഭംഗിയായി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല എന്താണ് തോന്നുന്നത് ഇപ്പോൾ സോഫൈഡും സി പി എം അതിൻ്റെ മുഴുവൻ സംവിധാനവും പലതരത്തിലും ഉപയോഗിച്ചിട്ടാണ് അവരുടെ എല്ലാ പരിപാടികളും നിലയ്ക്ക് വിജയിപ്പിക്കുക അതിന് ചിലപ്പോൾ ഇത്തരം ഭാഷ ഉപയോഗിക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല അല്ല ഇതിപ്പോൾ നമ്മളോട് ചർച്ച ചെയ്യുന്ന ഒരു പക്ഷേ പ്രേക്ഷകരെ അത്ഭുതപ്പെടുന്നുണ്ടോ ഇതൊക്കെ ചർച്ച ചെയ്യാറുള്ളത് കാരണം ചെയ്ത് നാട്ടുമുർത്തകൾ സർവ്വസാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന എല്ലാവർക്കും അത് ഒരു നോർമൽ നോർമൽസിൽ ഒരു കാര്യമാണ് അതിലൊരു അത്ഭുതമോ ഒരു വാർത്തയാവേണ്ട ഒരു കാര്യമേ അല്ല എന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സർവകലാശാല മുതൽ കുടുംബശ്രീ വരെ ഏതാണ്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് സർവകലാശാലകൾ നമുക്കറിയാമല്ലോ ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിൽ പി എസ് സി ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവിടെ ജോലി കിട്ടണമെങ്കിൽ പാർട്ടി കത്ത് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അത് എത്രയോ പ്രാവശ്യം നമ്മൾ വാർത്തയതാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കത്തുമായി ചെന്നാലേ അവിടെ ഇൻ്റർവ്യൂല് എന്തെങ്കിലും രീതിയിൽ പരിഗണിക്കും ഒരു പക്ഷേ അതിലൊരാൾക്ക് മാത്രം ആയിരിക്കില്ല പലർക്കും കൊടുത്തിട്ടുണ്ടാവും പാർട്ടി അതിലേറ്റവും മൂത്ത കത്ത് ഏതാണോ ആ കത്ത് എന്നുള്ളതാണ് അതിൽ പ്രശ്നം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പോൾ സർവകലാശാലകളിൽ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ സർവീസ് സഹകരണ സംഘങ്ങൾ എന്ന പേരിൽ അത് എന്താണ് സഹകരണ പ്രസ്ഥാനങ്ങളാണ് ഈ സർവീസ് സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അത് ആളുകൾ റീഹാബിലേറ്റ് ചെയ്യാനുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗമാണ് അത് ഒരുപക്ഷെ സി പി എമ്മിന് ഇപ്പോൾ ഒരു പാർട്ടി കേരളത്തിൽ നിന്ന് വേര് പറിച്ചെറിയാൻ ആർക്കും കഴിയാത്തത് അത് കാരണമാണ് കാരണം അതിലെ പ്രവർത്തകരെ അതിൻ്റെ നേതാക്കളെ പ്രാദേശിക നേതാക്കളെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യുകയാണ് പി എസ് സി വഴി ജോലി കിട്ടാത്ത ആളുകൾ മുഴുവൻ കോർപ്പറേറ്റ് സ്ഥാപനം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ജോലി കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അതുപോലെ പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെട്ടവരെ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് ആ ജയിലിൽ കിടക്കുന്ന അവരുടെ കുടുംബങ്ങളൊക്കെ സഹായിക്കുന്ന ഇത്തരം പ്രാദേശിക രീതിയിലാണ് ഇനി പി എസ് സിയിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ എം ജി കോളേജിൽ കണ്ടതാണ് എങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റി ആ കേരള യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെട്ട് പി എസ് സി വഴി എങ്ങനെയാണ് നിയമനം നടക്കണമെന്ന് മനസ്സിലാവുന്നതാണ് അപ്പോൾ വളരെ തമാശയ്ക്ക് പാർട്ടിക്കകത്തു തന്നെ ആൾക്കാർ തന്നെ പറയും അതായത് ഈ ഈ സംവിധാനത്തെക്കുറിച്ച് തന്നെ അതിൽ തന്നെ പലർക്കും പരാതികളുണ്ട് അതിൽ തന്നെ പലർക്കും പരാതികളുണ്ട് അപ്പോൾ ആളുകളെ റീഹാബിലിറ്റ് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ അഞ്ചോ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ വളരെ വൃത്തിയായിട്ട് നടന്നിരുന്നു അതിനുശേഷം ഇപ്പോഴും അത് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ മേഖലകളിലും പാർട്ടിയോട് ചേർന്ന് നിന്നാൽ മാത്രം ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് സത്യമാണ് പക്ഷേ ഇത് 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 ചർച്ച ചെയ്യാൻ പാടുന്ന ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഇത് കേട്ടോണ്ടിരുന്ന പ്രേക്ഷകർ തന്നെ പറയും ഇത് സ്വാഭാവിക ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യമല്ലോ കുടുംബശ്രീ പോകുന്ന ആൾക്കാരും തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആൾക്കാരും യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ആൾക്കാരും പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്കറിയാം പുതിയ കാര്യമല്ല അതൊരു ന്യൂ പക്ഷെ ആ പാർട്ടി അങ്ങനെ തന്നെ വലിയ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് കാരണം ഇതൊന്നും ഇങ്ങനെ വാട്സപ്പ് വാട്സപ്പ് ഇടാൻ പാടില്ലായിരുന്നു അനക്ക് എന്താണ് ജാതകക്ക് വരാത്ത പോലെ അന്നെ വിളിക്കണം അപ്പോൾ നീയൊക്കെ നാളെ എന്താണ് ജോലിക്ക് വരണമെന്ന് നമുക്ക് പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അജിം സാറിന് ഒരു പാർട്ടി ഗ്രാമങ്ങളിൽ ഇതൊക്കെയാണ് നടക്കുന്നത് കുടുംബശ്രീ ആണെങ്കിലും അങ്കണവാടി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ തൊഴിലുറപ്പ് പദ്ധതിയാണ് അപ്പോൾ ഇവർക്ക് പറ്റിയ ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് ഇതൊന്നും വാട്സപ്പിൽ ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്ക് വാട്സപ്പിൽ ഇടേണ്ട കാര്യമൊന്നുമില്ല അതില്ലാതെ അവർ പറയുന്നുണ്ട് വാട്സപ്പിൽ ഇട ഇടേണ്ടി വന്നതിൻ്റെ ആ റോളില്ലാത്തത് കൊണ്ട് പറ്റിയതാണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഈ മുമ്പ് ഇതേമാതിരി ക്യാപ്സ്യൂൾ നിർദ്ദേശിച്ചല്ലോ എം വി ജയരാജൻ അന്നും ഈ പഴവ് പറ്റി ഈ എങ്ങനെയാണ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കേണ്ടത് ക്യാപ്സ്യൂൾ എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നതിനെ അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശം ഇതേമാതിരി വാട്സപ്പിലാണ് പോയത് അപ്പം ഇപ്പോൾ ഉണ്ടായ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിത് വാട്സപ്പിൽ അയച്ചു അപ്പം പഴയ പഴയമാതിരിയല്ല വാട്സപ്പ് ഇവരുടെ ഈ കുടുംബശ്രീ അല്ല എന്താണ് തൊഴിലുറപ്പ് കൂട്ടായ്മയിലും ഇതൊക്കെ ലീക്ക് ചെയ്യുന്ന ആളുകളുണ്ട് എന്നൊരു ജാഗ്രത ആ പാർട്ടി അംഗം കാണിച്ചില്ല എന്നുള്ളതാണ് ഇതിലുണ്ടായിട്ടുള്ള ഏക വിശേഷം എന്ന് പറയുന്നത് അതിലപ്പുറം ഇതെല്ലാം പാർട്ടി ഗ്രാമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പം ഇത് സമാനമായൊരു കാര്യം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ അവിടുത്തെ എംപ്ലോയീസിനെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരാക്കി മാറ്റുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുമായി സംസാരിച്ച് ഇങ്ങനെ ഒരുപാട് കഥകൾ അവർ പറഞ്ഞുതരും പാർട്ടി എന്തൊക്കെയാണ് അവരോട് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള വീട്ടിൽ ദശാഭിമാനി വരുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ പല പല സംഗതികളും അവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അജിംസ് പറഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു നാട്ടിലൊരു പതിവാണിത് ഒരു നോർമൽ സംഗതിയാണെന്ന് പറയുമ്പോഴും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇതിലൊരു വേറെ കാര്യമുണ്ട് കേട്ടോ ഈ നമ്മളൊരു തൊഴിൽ ഘടനയിലെ ഈ പിന്നെ ഏറ്റവും താഴെ ആ ശ്രേണിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന നിൽക്കേണ്ടി വന്നവരാണ് ഈ തൊഴിലുറപ്പ് പദ്ധതികൾ അവരോട് ഈ സ്ത്രീ ഉപയോഗിക്കുന്ന ആ ഭാഷയുണ്ടല്ലോ അവരൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണല്ലോ ആ ഭാഷ ഒന്ന് ഇത് എന്ത് എന്തുമാത്രം ഫ്യൂഡലായിട്ടുള്ള ജന്മിത്ത സ്വഭാവത്തിലുള്ള ലാംഗ്വേജ് ആണ് അവരുപയോഗിക്കുന്നുള്ളത് അത് അത് ജാഗ്രതാ പ്രശ്നമല്ല അല്ല സംഘടിതരായ തൊഴിലാളി വർഗമാണ് തൊഴിലുറപ്പ് മിസ് പക്ഷേ ഇതിനകത്ത് പാർട്ടി പരിപാടിയിൽ നിർബന്ധമായും പങ്കെടുത്തില്ലെങ്കിൽ തൊഴിലുണ്ടാവില്ല എന്ന ശാസനാരൂപത്തിലുള്ള അധികാരഭാവത്തിലുള്ള ശബ്ദ അനത്തുണ്ട് അതിൽ നിശ്ചയമായ ഒരു കുഴപ്പമുണ്ട് അപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത് ഏത് കൈൻഡ് ഓഫ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോടാണ് അതിൽ തന്നെയുള്ള എല്ലാ വീട്ടമ്മമാരോടും ആവശ്യപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് എനിവേ നമുക്ക് അവസാനിപ്പിക്കുന്ന ആളെ നമസ്കാരം